കഴിഞ്ഞ 4 മാസ കാലയളവിൽ സമുദ്ര താപനില വലിയ തോതിൽ വർദ്ധിച്ചത് കാരണം ലക്ഷദ്വീപിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാഴ്ത്തുന്ന വിധം ദ്വീപുകൾക്ക് ചുറ്റും കോറൽസ് ബ്ലീച്ചിംഗ് സംഭവിച്ചതായി ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പ്. ഇതിനെ അതിജീവിക്കുന്നതിനായി മൺസൂൺ കാലയളവിലുൾപ്പെടെ കോറൽസ് മേഖലയിലെ വല ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധന പ്രക്രിയകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ബാക്കിയുള്ള സ്ഥലത്തിൽ നിന്നും എല്ലിനോയുടെ എഫക്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ഫെബ്രുവരി അവസാന വാരമായി. തന്നെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ ഏകദേശം 100% ബ്ലീച്ചിങ് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുമാതിരിയുള്ള ഒരു ബ്ലീച്ചിങ് ഇവന്റ് ഇവിടെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതറിഞ്ഞ ഉടനെ നമ്മുടെ ലക്ഷദ്വീപിലെ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഫോറസ്റ്റും ചീഫ് വൈൽഡ് ലൈഫ് ഫോർവേഡുമായ സന്തോഷ് റെഡ്ഡി സർ IFS എന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഫോർമുലേറ്റ് ചെയ്യുകയും സൂളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മറൈൻ ബയോളജി സെന്ററിൽ നിന്നും ഡോക്ടർ രാജ്കുമാർ രാജനും ടീമും ലക്ഷദ്വീപിലേക്ക് വരികയും ഞങ്ങളുടെ രീതിയിൽ ഒരു ട്രാൻസക്ട് സ്റ്റഡിക്ക് വേണ്ടി ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്താൻ വേണ്ടി കവരത്തി, അഗത്തി, സുഹലി, പിട്ടി, ബംഗാരം എന്നീ സ്ഥലങ്ങളിലുള്ള ഡിഫറെൻറ് ലൊക്കേഷനിലേക്ക് ലഗൂണിനകത്ത് വേറെ, ലഗൂണിൻ്റെ പുറത്ത് വേറെ, 20 മീറ്റർ വേറെ, 10 മീറ്റർ വേറെ, 5 മീറ്റർ വേറെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ട്രാൻസക്ട് ഇട്ട് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തി. ഏത് ബ്ലീച്ചിങ് ഇവൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തുകയുണ്ടായി.